Good morning, dear children. Welcome back to your class. Today we are going to learn general knowledge. General knowledge means പൊതുവിജ്ഞാനം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ പൊതുവിജ്ഞാനം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായ ഒന്നാണ്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു വിഷയമായിട്ട് നമ്മൾ എക്സാംസിന് നമ്മുടെ സ്കൂളുകളിൽ ഒരു വിഷയമായിട്ട് എഴുതി മാർക്ക് മേടിക്കാൻ മാത്രമല്ല പിന്നെയോ നമുക്ക് വലുതാകുമ്പോൾ വലിയ വലിയ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെയോ പി എസ് സി എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്തൊക്കെ നമുക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. മെയ് ഫസ്റ്റ് തൊട്ട് നമ്മുടെ സിസ്റ്റർ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പൊതുവിജ്ഞാനം ദാറ്റ് മീൻസ് ജി കെ ടീച്ചർ ഇട്ട് തരാറുണ്ട് അല്ലേ. നമ്മളെല്ലാവരും അത് എഴുതി എടുക്കുകയും അതുപോലെ തന്നെ അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സ് ആണ് സിസ്റ്റർ നമുക്ക് ഇട്ട് തരുന്നത്. അത് അതാത് സമയത്ത് പഠിക്കണം. അതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. ഒരു മനുഷ്യൻ എന്ന നിലയിൽ പൊതുവിജ്ഞാനം വളരെ ആവശ്യമാണെന്ന് മിസ് പറഞ്ഞു അല്ലേ. നമ്മൾ ജീവിക്കുന്ന ഈ വേൾഡിനെ പറ്റിയും നമ്മുടെ കൺട്രിയെ പറ്റിയും നമ്മുടെ സ്റ്റേറ്റിനെ പറ്റിയും നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ പറ്റിയും ഒക്കെ നമുക്ക് ഒരറിവ് ആവശ്യമാണ് അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അറിയാൻ മേല എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. നമ്മൾ നന്നായി അതൊക്കെ പത്രം വായനയിലൂടെയും ബുക്ക് വായനയിലൂടെയും ഒക്കെ നമുക്ക് ഗൂഗിളുണ്ട്. നമുക്ക് എന്തെങ്കിലും അറിയാൻ മേലാത്ത കാര്യമുണ്ടെങ്കിൽ നമുക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള അറിവ് നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കണം. നമുക്ക് അറിയാവുന്നവരോട് ചോദിക്കാം. നിങ്ങളുടെ പേരൻസിനോട് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾക്ക് ചോദിക്കാം. അറിയാം, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം. അങ്ങനെ നമുക്ക് പൊതുവിജ്ഞാനം എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ നമുക്ക് എന്താണ് നമുക്കത് കളക്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പം യു നോ ഇറ്റ് ഇസ് അവർ കൺട്രി. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യ. നോ ഇറ്റ് ഇസ് അവർ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേരെന്താണ്? കേരള. ഇറ്റ് ഇസ് അവർ ഡിസ്ട്രിക്ട്. ആലപ്പുഴ. ഹു ഇസ് ദ പ്രസന്റ് പ്രൈം മിനിസ്റ്റർ? സി നരേന്ദ്രമോദി. ഹു ഇസ് അവർ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ? പിണറായി വിജയൻ. ഹു ഇസ് ദ കളക്ടർ ഓഫ് ആലപ്പുഴ ഡിസ്ട്രിക്ട്? ആരാണ്? എ അലക്സാണ്ടർ, ഐ എ എസ്. ഇസ് ഇസ് ദ ഗവർണർ ഓഫ് കേരള? ആരിഫ് മുഹമ്മദ് ഖാൻ. അല്ലേ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് എലിവേറ്റഡ് ഹൈവേ ഓഫ് കേരള? കറന്റ് അഫയേഴ്സ് ആണ് അല്ലെ. നമുക്കിപ്പം നമ്മുടെ ഈ അടുത്തായിട്ട് നമുക്ക് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് ആണ് ആലപ്പുഴയ്ക്ക്. ഈ അടുത്തായിട്ട് നമുക്ക് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് ആണ് ദ എലിവേറ്റഡ് ദ ലോങ്സ്റ്റ് എലിവേറ്റഡ് ഹൈവേ ഓഫ് കേരള അവർ ഓൺ ബൈപാസ്. ഒരു ആലപ്പുഴക്കാരൻ എന്ന രീതിയിൽ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം. നമ്മുടെ ഡിസ്ട്രിക്റ്റാണ്, നമ്മുടെ തൊട്ടടുത്താണ് ഏറ്റവും കേരളത്തിലേക്ക് ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ഉള്ളതെന്ന് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ചെറിയ 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 ആ വിജ്ഞാനം, ആ പൊതുവിജ്ഞാനം, ജനറൽ നോളജ് നമുക്ക് വളരെ ആവശ്യമാണ് അല്ലേ. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അവർ ഫസ്റ്റ് ലെസൺ, ദ വേൾഡ് ഓഫ് പ്ലാന്റ്സ്. ദ വേൾഡ് ഓഫ് പ്ലാന്റ്സ്. Today we are going to learn the first lesson, the world of plants. Take your textbook, semester book, semester 1 textbook. Please take general knowledge from that. Then first lesson, the world of plants. Listen children, first one. Okay children, then please take your textbook. First exercise, say true or false. Already told lesson number 1, the world of plants alle. Nammada first lesson aanu padikkan povunnathu the world of plants. Adile first exercise, true or false alle. Correct naalu naalu statement thannittunde. Ee statement il parayirikkunna kaaryangal true aanu false aanu nu parayuka. Adu true aanengil nammada ivide tick mark eduka. False aanengil wrong mark, cross mark iduka. But please listen. Chocolate is made from cocoa beans. Chocolate is made from cocoa beans. Chocolate ഉണ്ടാക്കുന്നത് കോക്കോ ബീൻസിൽ നിന്നാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസ് ചോക്ലേറ്റ് മേടിച്ചു തരാറുണ്ടല്ലേ. അത് നിങ്ങൾ വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കാറുമുണ്ട്. പക്ഷെ നിങ്ങളപ്പോ ചിന്തിച്ചിട്ടുണ്ടോ ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്?
കണ്ടുപിടിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കൊക്കോ എന്ന ഒരു പ്ലാന്റിന്റെ, അതൊരു ബുഷി പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ ഫ്രൂട്ടായ കൊക്കോയിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊക്കോ ബീൻസിൽ നിന്നാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് ബിറ്റർ ടേസ്റ്റ് ആണ് അല്ലെ. നിങ്ങൾ അമ്മ കേക്ക് ഉണ്ടാക്കാനുണ്ടാക്കിയ കൊക്കോ പൗഡർ മേടിക്കാറുണ്ട്. ഈ കൊക്കോ പൗഡർ മേടിക്കുമ്പോൾ നിങ്ങൾ അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനെ കയ്പ്പ് രുചിയാണ് അല്ലെ. അതിൽ ഷുഗറും മിൽക്കും ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ മധുരമുള്ളതായി മാറുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. Then second one, plants take in oxygen during photosynthesis. Plants photosynthesis ലൂടെ oxygen intake അകത്തോട്ട് വലിച്ചെടുക്കാൻ ശ്വസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പ്ലാന്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇൻടേക്ക് ചെയ്യുന്നത്. ഓക്സിജൻ അവർ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ആ ഓക്സിജൻ ആണ് ജീവജന്തുക്കളും അതുപോലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവനുള്ള വസ്തുക്കൾ വലിച്ചെടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് റോങ് അല്ലെ. പ്ലാന്റ്സ് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാറില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇൻടേക്ക് ചെയ്യുന്നത്. തേർഡ് വൺ, പ്ലാന്റ് മാറ്റർ ഇൻ ദ സോയിൽ ഇവൻച്വലി ടേൺസ് ഇൻടു കോൾ. അതായത് ഫോസിൽസ്, നമ്മൾ വെട്ടിയിടുന്ന മരങ്ങളും പ്ലാന്റ്സും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് മഴ കൊണ്ടും കാറ്റുകൊണ്ടും ഒക്കെ വീണ നശിച്ചു പോകുന്ന പ്ലാന്റ്സും ഒക്കെ വർഷങ്ങളോളം മണ്ണിൽ കിടന്ന മണ്ണുമായി ചേർന്ന കോളായി മാറുന്നു എന്നാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ദെൻ നെക്സ്റ്റ് വൺ, ടച്ച് മീ നോട്ട് ഈസ് എ ട്രീ. ടച്ച് മീ നോട്ട് ഈസ് എ ട്രീ. ടച്ച് മീ നോട്ട് ഒരു ട്രീ ആണെന്നാണ് അവർ പറയുന്നത്. സോറി, ഈസ് എ ട്രീ. ടച്ച് മീ നോട്ട് ഒരു ട്രീ ആണെന്നാണ് അവർ പറയുന്നത്. ടച്ച് മീ നോട്ട് നിങ്ങൾക്ക് അറിയാം, തൊട്ടാവാടി, നിങ്ങൾ അത് തൊട്ട് നോക്കാറുണ്ട്. നമ്മൾ തൊടുമ്പോൾ അതൊക്കെ ഈ കഴിത്തിരിക്കും അല്ലെ. അതൊരു ട്രീ അല്ല, ഒരു പ്ലാന്റ് തന്നെയാവും. തൊട്ടാവാടി ഒരു പ്ലാന്റ് ആണ്. അപ്പൊ അത് റോങ് ആണ്. അവർ പറയുന്ന ടച്ച് മീ നോട്ട് ഒരു ട്രീ ആണ്, അത് റോങ് ആണ്. ടച്ച് മീ നോട്ട് ഒരു പ്ലാന്റ് ആകുന്നു. ടച്ച് മീ നോട്ടിന്റെ വേറെ കുറച്ച് പേര് നിങ്ങൾക്കറിയാവോ? സെൻസിറ്റീവ് പ്ലാന്റ്, സ്ലീപ്പി പ്ലാന്റ്, ആക്ഷൻ പ്ലാന്റ്, അങ്ങനെ പല പല പേരുകളിൽ ഈ തൊട്ടാവാടി അറിയപ്പെടാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, എക്സസൈസ് നമ്പർ ബി, ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. കാക്ടസ് ഓർ ലോട്ടസ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഈസ് ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട്. ഡെസേർട്ടിൽ കാണപ്പെടുന്നത് ഏത് പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ലോട്ടസ് ഇല്ല അല്ലെ, അവിടെ വാട്ടർ ഇല്ലാത്ത കാരണം അവിടെ ലോട്ടസിന് വളരാൻ സാധിക്കില്ല. അപ്പൊ അവിടെ ഏത് പ്ലാന്റ് ആണ് കാണപ്പെടുന്നത്? കാക്ടസ്. അപ്പൊ കാക്ടസിന് ടിക് മാർക്ക് ഇടുക. ഡെസേർട്ടിൽ കാണപ്പെടുന്ന പ്ലാന്റ് ആണ് കാക്ടസ്. ദെൻ നെക്സ്റ്റ് വൺ, ലെമൺ സിനമൺ ഇസ് എ സ്പൈസ്. ലെമൺ എന്ന് പറയുന്നത് ഫ്രൂട്ട് ആണ്, നാരങ്ങ ഒരു ഫ്രൂട്ട് ആണ് നിങ്ങൾക്കറിയാം. അപ്പൊ അതിനകത്ത് സ്പൈസ്, സ്പൈസ് ഏതാണ്? സിനമൺ. ദാറ്റ് മീൻസ് കറുവപ്പട്ട. മനസ്സിലായല്ലോ? സിനമൺ, കറുവപ്പട്ട. ദെൻ നെക്സ്റ്റ് വേർഡ്, ദ ക്രിസ്മസ് ട്രീ ഈസ് ഓൾസോ നോൺ ആസ് ദ ഡാഷ്. ക്രിസ്മസ് ട്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. ക്രിസ്മസ് ട്രീയെ ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നു. ഏത് പേരാണത്? ഫസ്റ്റ് വൺ, യൂൾ. യൂൾ എന്ന പേരിൽ ക്രിസ്മസ് ട്രീ അറിയപ്പെടാറുണ്ട്. പൈൻ ട്രീ എന്നല്ല അറിയപ്പെടുന്നത്, ക്രിസ്മസ് ട്രീ അറിയപ്പെടുന്നത് യൂൾ എന്ന പേരിലാണ്. നെക്സ്റ്റ് വൺ, തുളസി ഇസ് ദ സംസ്കൃത നെയിം ഫോർ. തുളസി നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെടിയാണ് തുളസി അല്ലെ. നമ്മുടെ വീട്ടിലെ മുറ്റത്ത് അമ്മ വെച്ചുപിടിപ്പിക്കാറുള്ള ചെടിയാണ് തുളസി അല്ലെ. നമ്മൾ തലയിൽ ചൂടാനും പൂജ ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ എന്തെങ്കിലും ആൻസൈറ്റൊക്കെ കടിക്കുകയാണെങ്കിൽ, എന്താണ്, ചെറിയ ചെറിയ പ്രാണികളൊക്കെ കടിക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മ ഉടനെ തുളസിയിലെ എടുത്തുകൊണ്ട് നമ്മുടെ കയ്യെ തൂത്ത് തരും അല്ലെ. മെഡിസിൻ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഈ തുളസിയിലെ സംസ്കൃത നെയിം എന്താണ്? എന്നാകുന്നു. ഇപ്പൊ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് നമ്മൾ ഓൾറെഡി അതിന്റെ ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും നിങ്ങൾ ഇന്ന് പഠിക്കുക. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ചിൽഡ്രൻ, ബൈ.